നമസ്കാരം. കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ കൊല്ലപ്പെട്ട 5 പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ നാട്ടിലെത്തിച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാരമാണ് ഇസ്രയേൽ നടത്തുന്നത്. ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടതായി നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു എങ്കിലും ഇവരുടെ മൃതദേഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആദ്യം മനസ്സിലായിരുന്നില്ല. പിന്നീട് ഹമാസ് തീവ്രവാദികൾ നിരവധി മൃതദേഹങ്ങൾ അന്ന് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയും അത് ഗാസയിൽ സംസ്കരിക്കുകയും ചെയ്തതായിട്ടാണ് വിവരം ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഗാസ മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മാത്രവുമല്ല, നേരത്തെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിലായ നിരവധി ഹമാസ് തീവ്രവാദികളിൽ നിന്നാണ് വളരെ കൃത്യമായി ഈ മൃതദേഹങ്ങൾ എവിടെയാണ് ഇവർ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച വിവരം ലഭിച്ചത് എന്നും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. റാവിഡ് കാറ്റ്സ്, ഒറൻ ഗോൾഡിൻ, മയ ഗോറൻ, സർജന്റ് കിറിൽ ബ്രോഡ്സ്കി, ടോമർ യാക്കോവ് അഹിമാസ് എന്നിങ്ങനെ 5 പേരുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ വിഭാഗം കണ്ടെടുത്തത്. ഇവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കാൻ യുനീസിലാണ് ഇവർ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട 98th Division നടത്തിയ പരിശോധനയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അതിശക്തമായ വിമർശനം ഇപ്പോഴും ബന്ദികളുടെ കുടുംബക്കാർ നടത്തുന്ന വേളയിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിൽ ഹമാസ് തടവിലുള്ള എത്ര ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. നേരത്തെ ഹമാസ് തന്നെ തങ്ങളുടെ കൈവശമുള്ള ബന്ദികൾ പലരും ഇതിനോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടതായി സൂചന നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു എൻ്റെ പിടിവാശിയാണ് ഇതിനെല്ലാം കാരണമെന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ നെതന്യാഹു പക്ഷം കുറ്റപ്പെടുത്തുന്നത് ഹമാസിനെയാണ്. ആവശ്യമില്ലാത്ത ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചാണ് ഇവർ പ്രശ്നം കൂടുതൽ വഷളാക്കിയത് എന്ന് നെതന്യാഹു പക്ഷക്കാർ ആരോപിക്കുന്നുണ്ട്. എന്താണെങ്കിലും നെതന്യാഹു ഇപ്പോൾ അമേരിക്കയിലാണ്. അമേരിക്കൻ സർക്കാരുമായുള്ള കൂടിക്കാഴ്ചകളിൽ നിന്ന് നടക്കുകയാണ്. അവിടുത്തെ പ്രസിഡന്റുമായും വൈസ് പ്രസിഡന്റുമായും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപുമായൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം അത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളത് സംബന്ധിച്ച് ഒരു പക്ഷേ അന്തിമ ധാരണയാവാൻ സാധ്യത ഉണ്ട്. നേരത്തെ ഇസ്രായേലിന് അതീവ പ്രഹരശേഷിയുള്ള ബോംബുകൾ കൈമാറുന്നതിന് അമേരിക്ക താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ചില പരാമർശങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം അല്പം വഷളാക്കിയിരുന്നു എങ്കിലും അമേരിക്ക പിന്നീട് ഇസ്രായേലിൽ നിന്നുള്ള പ്രതിനിധി സംഘമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് അവ ഒത്തുതീർപ്പാവുകയായിരുന്നു. ബന്ദികളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ നിലവിൽ 111 ബന്ദികളാണ് ഇപ്പോഴും ഹമാസ് തടവറയിൽ കഴിയുന്നത്. ഇവരിൽ 39 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇത് കൃത്യമല്ല എന്നാണ് പലരും കരുതുന്നത്. ഒരുപക്ഷേ അമേരിക്കൻ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലൊക്കെ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ തട്ടിക്കൊണ്ടുപോയ പല ബന്ദികളിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ്.